ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഹെഡ്മെയിൽ ഉടന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി, ബോംബെയിൽ വർക്ക് ചെയ്യുന്നു. ഇന്നത്തെ വ്ളോഗിലൂടെ ബോംബെയിലെ ചില സ്ഥലങ്ങളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ജോസാന് ലീവാ, ഞാനും ലീവ് എടുത്തു. ഞങ്ങളിങ്ങനെ ഗാലറിയിൽ കാര്യം പറഞ്ഞിരുന്നപ്പോഴാണ്, നമ്മുടെ മറ്റുള്ള വ്ളോഗുകളിൽ കണ്ടിട്ടില്ലേ, തൊട്ടു മുമ്പിൽ മാർക്കറ്റാണ്. അപ്പൊ ആ റോഡിൽ കൂടി ഒരു സോഡ വിൽക്കുന്ന ആളെ കണ്ടു. ഇപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഈ റോഡിൽ കൂടി ഇങ്ങനെ പോകുന്നത്. മസാല സോഡയോ? നമ്മുടെ നാട്ടിലെ സോഡ ഉള്ള ഇവിടെ കിട്ടത്തില്ല. ഓരോരുത്തരുടെ ബുദ്ധി ഒരു സമയത്ത്. ഒന്നുമില്ല, നാരങ്ങ പിഴിഞ്ഞു വെച്ചു, മസാല ഇട്ടു, ഇവിടുത്തെ മസാല ഐസ് ഇട്ടു, സോഡ ഉപയോഗിച്ചു. ദോശന ഇഷ്ടമല്ലോ? എനിക്കിഷ്ടം. ഓ, അത് ഇവിടെ ഇനി എത്തുമ്പോഴത്തേക്ക് ഇതാവും. അപ്പോൾ രണ്ടുപേരും ഒന്ന് ലീവ് എടുത്തത് കൊണ്ട് ഒന്ന് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ രാവിലെ 10:30 കഴിഞ്ഞു, നല്ല വെയിലുമുണ്ട്. ഇപ്പോൾ ഉച്ചയ്ക്ക് 12 മണിയായി. ഞങ്ങൾ ഇത് മുളൺ റെയിൽവേ സ്റ്റേഷനാണ്. അവസാനം ഞങ്ങൾ തീരുമാനിച്ചു CST ഒന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വരാമെന്ന്. അവിടെ ധാരാളം മാർക്കറ്റുകളുണ്ട്, ഫാഷൻ സ്ട്രീറ്റ്, ക്രോഫോർഡ് മാർക്കറ്റ്, അങ്ങനെ കുറേ ചെറിയ ചെറിയ മാർക്കറ്റുകളുണ്ട്. കുറേ നാളായിട്ട് ജോസം പറയുന്നേ നമുക്ക് രണ്ടു പേർക്കും ടൈം കിട്ടുമ്പോൾ അവിടെ ഒന്ന് പോകണമെന്ന്. ഞാൻ ഇവിടെ മുളുണ്ടിൽ നിന്നും CST 1 മണിക്കൂർ ട്രെയിൻ യാത്രയുണ്ട്. ഇവിടെ വലിയൊരു കോമഡി നടന്നു. എന്താണെന്ന് വെച്ചാൽ, ആദ്യം ലോക്കൽ ട്രെയിന് സ്ലോ ട്രെയിനിൽ പോകാനായിട്ട് രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ചെന്ന് നിന്നപ്പോൾ അവിടെ നിന്ന് അനൗൺസ്മെന്റ് കേട്ടു, ഇപ്പോൾ ഒരു ഫാസ്റ്റ് ട്രെയിൻ വരുമെന്ന്. അവിടെ നിന്ന് പെട്ടെന്ന് CD കയറി 5-ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തി. അവിടെ എത്തിയപ്പോൾ അതിനകത്ത് കാലുകുത്താൻ സ്ഥലമില്ല. പിന്നെ അവിടുന്ന് വീണ്ടും അനൗൺസ്മെന്റ് കേട്ടതിൻ പ്രകാരം 2-ാമത്തെ പ്ലാറ്റ്ഫോമിൽ വീണ്ടും ചെന്നു. അവിടെ ചെന്നപ്പോൾ അവിടെ അവസ്ഥ അത് തന്നെ. ഉടൻ തന്നെ വീണ്ടും ഫാസ്റ്റ് ട്രെയിൻ വരുമെന്ന് കേട്ടിട്ട് വീണ്ടും ഞങ്ങൾ 5-ാമത്തെ പ്ലാറ്റ്ഫോമിൽ പോയി. എന്തായാലും ഫാസ്റ്റ് ട്രെയിൻ തന്നെയാണ് പോയേ. ഈ 12 മണി ഒരു ഉച്ച സമയമൊക്കെ അതിൻ്റെ ട്രെയിനിൽ ഞങ്ങൾ കയറി. ആ ട്രെയിനിൽ അധികം തിരക്കില്ലായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ട്രെയിനൊക്കെ എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് നിന്ന് കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ അകത്ത് കയറ്റുകയും ചെയ്യും, ഇറക്കുകയും ചെയ്യും. ഇതിനകത്ത് അധികം റഷ് ഇല്ലായിരുന്നു, അതുകൊണ്ട് നന്നായിട്ട് ഇരുന്ന് തന്നെയാ പോയെ, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ നമ്മൾ VT റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഒരു ഈ ട്രെയിൻ ഇവിടെ വരെ ഉള്ള ലാസ്റ്റ് സ്റ്റോപ്പാണിത്. ഇത് 1888 പണിഞ്ഞ ഒരു റെയിൽവേ സ്റ്റേഷനാണ്. അന്ന് VT വിക്ടോറിയ ടെർമിനസ് എന്നായിരുന്നു പേര്. ഇപ്പോൾ 1996 ഇതിന്റെ പേര് മാറ്റി ഛത്രപതി ശിവാജി ടെർമിനസ് എന്നാണ് ആക്കിയിരിക്കുന്നത്. അതിന്റെ ഷോർട്ട് ഫോം ആണ് CST. അപ്പോൾ എല്ലാവരും CST VT ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴും പറയുന്നത്. ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഇത്. ഇന്ത്യയിലെ തന്നെ വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് ഇത്. ഇതിപ്പോ ഈ ഉച്ച സമയമായോണ്ടാണ് ഇങ്ങനെ ഈ തിരക്ക് കുറവ്. അല്ലെന്നുണ്ടെങ്കിൽ അതുവഴി ഇതുപോലെ നമുക്ക് നടക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് തിരക്കായിരിക്കും ഇവിടെ. അപ്പൊ ഇതിന്റെ അപ്പുറത്തൂടെ തന്നെ അണ്ടർഗ്രൗണ്ട് ഉണ്ട്. അതിൽ കൂടി വേണം നമുക്ക് പാസ് ചെയ്ത് മെയിൻ റോഡിലോട്ട് ഇറങ്ങാനായിട്ട്. ഈ അണ്ടർഗ്രൗണ്ടിന്റെ ഓരോ സൈഡിലും പ്രത്യേകം പ്രത്യേകം വഴികൾ, ഓരോ വഴി പോകുന്നുണ്ട്. അത് അതിൽ കൂടെ പോയാൽ നമുക്ക് ഓരോ മാർക്കറ്റുകളിലെത്താം. ഈ ഇവിടെ തന്നെ ഈ അണ്ടർഗ്രൗണ്ടിൽ തന്നെ ധാരാളം കച്ചവടക്കാരുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ മേടിക്കാൻ കിട്ടും, അത്രയ്ക്ക് കച്ചവടക്കാരാണ്. നമ്മൾ വെറുതെ ഒരു കടയിൽ കൂടെ ഒന്ന് നോക്കി പോയാൽ മതി, നമ്മളെ വിളിച്ച് കയ്യെ പിടിച്ചോണ്ട് പോകും സാധനം മേടിപ്പിക്കാനായിട്ട്.
നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയതേ ഉള്ളൂ. അതിനു മുമ്പേ നല്ല ദാഹം തുടങ്ങി. കാരണം സഹിക്കാൻ പറ്റാത്ത ചൂടാണ്, അതും ഈ ഉച്ച സമയം. ഈ മാംഗോ ജ്യൂസിന് വേണ്ടിയാ പറഞ്ഞത്. ഓൾറെഡി വീട്ടിൽ നിന്നും വലിയൊരു ബോട്ടിൽ വെള്ളം കൊണ്ടുവന്നിരുന്നു, അത് ഫുൾ കാലിയായി ട്രെയിനിൽ വെച്ച് തന്നെ. ഇപ്പോ ഇതിപ്പോ ആദ്യത്തെ ജ്യൂസ് തുടങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോ മുമ്പോട്ട് പോകുന്നോറും എത്ര എണ്ണം ആകുമെന്ന് അറിയില്ല. എന്തായാലും മാംഗോ ജ്യൂസിന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അണ്ടർഗ്രൗണ്ടിന്റെ പുറത്തെത്തി എങ്ങോട്ട് പോണോന്ന് അറിയാതെ നിൽക്കുക. ഇടത്തോട്ടോ വലത്തോട്ടോ, ഞാൻ ഇതുവരെ ഇവിടുത്തെ മാർക്കറ്റുകളിൽ പോയിട്ടില്ല, ജോസ്റ്റാനും പോയിട്ടില്ല. വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ഞാൻ ബികോം ചെയ്ത് ഇവിടുന്നാണേ. അപ്പോ ബോംബെ യൂണിവേഴ്സിറ്റി ഇവിടെയാ. ബോംബെയുടെ ഒരു ഹൃദയം തന്നെയാണ് CST എന്ന് പറയുന്നത്. ബിൽഡിങ്ങുകളൊക്കെ കണ്ടോ, പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടാക്കിയ ബിൽഡിങ്ങുകളാണ്. അത് ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്, ഒന്നും മാറ്റം വരുത്തിയിട്ടില്ല. പഴയ കാലത്തെ കൊട്ടാരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ബിൽഡിങ്ങുകളാണ്. അപ്പോ ഒന്നും അറിയാതെ ഇവിടെ വന്നാൽ പെട്ടുപോയത് തന്നെ. കാരണം ഇടത്തോട്ടും വലത്തോട്ടും എങ്ങോട്ട് നോക്കിയാലും റോഡുകൾ തന്നെ. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് യാത്രയുണ്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യക്ക്. അപ്പോ 2 വർഷം മുമ്പേ ഞാനും ജോസാനും ഗേറ്റ് വേ ഓഫ് ഇന്ത്യ പോയിരുന്നു. അവിടെ എലഫന്റ കേവിലൊക്കെ പോയിരുന്നു. ഇവിടെ എത്തിയപ്പോ ഈ ഉച്ച സമയല്ലേ, അപ്പോ ജോസാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലൊന്ന് പോകാം. അവിടെ കുറെ സമയം സ്പെൻഡ് ചെയ്ത ശേഷം ഒരു വൈകിട്ടൊക്കെ ആവുമ്പോ മാർക്കറ്റ് കുറച്ചുകൂടി ഓപ്പൺ ആവുമല്ലോ, അപ്പോ വരാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് നേരെ പോയി ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ. ഞാൻ വിചാരിച്ച ഉച്ചക്ക് 2 മണി നേരത്തെ ആരും അധികം പബ്ലിക് കാണില്ല എന്ന്. പക്ഷെ ചെന്ന് നോക്കിയപ്പോ എന്തോ പബ്ലിക്കാ. എന്റെ ദൈവമേ, ചൂടെന്ന് വെച്ചാല് ചുട്ട് പഴുക്കുന്നു എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഒരു കാക്കത്തണല് പോലും അവിടെ ഇല്ലല്ലോ. അത്രക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണെങ്കിൽ ശരിക്കും ആളുകളുമുണ്ട്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 8 നിലകളുള്ള ഒരു ബിൽഡിങ്ങിന്റെ അത്രയും ഉയരമുള്ള നിർമ്മിതിയാണ് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. മുംബൈയിലെ കൊളാബയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് 1911 കിങ് ജോർജ് അഞ്ചാമന്റെയും മേരി രാജ്ഞിയുടെയും സന്ദർശനത്തിന്റെ സ്മരണയ്ക്കായി പണിതുയർത്തിയതാണെന്നാണ് പറയുന്നത്. അപ്പോ അന്നത്തെ കാലത്ത് 21 ലക്ഷം രൂപയായെന്നാണ് പറയുന്നത് ഇത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ നിർമ്മിക്കാൻ. അന്നേ കാലത്ത് 21 ലക്ഷം എന്ന് പറയുമ്പോ എത്ര കോടിയാ ഇന്നത്തെ. അറേബ്യൻ കടലിന്റെ അഭിമുഖമായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കടൽ മാർഗം ആര് വന്നാലും ആദ്യം കാണുന്നത് ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആയിരിക്കും. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ദേ ഈ കാണുന്നതാണ് താജ്മഹൽ ഹോട്ടൽ, താജ് ഹോട്ടൽ. അപ്പൊ ഇവിടുന്ന് ചെറിയ ചെറിയ ബോട്ടുകൾ ഇങ്ങനെ പോകുന്നത്, അടുത്ത ഐലൻഡ് ആണ് എലഫന്റ കേവ് എന്ന് പറയുന്നത്. ഞങ്ങൾ 2 വർഷം മുമ്പേ അവിടെ പോയിരുന്നു എലഫന്റ കേവില്, അതുകൊണ്ട് ഇപ്രാവശ്യം വീണ്ടും പോയില്ല. അങ്ങനെ കുറച്ച് സമയം അവിടെ ചെലവഴിച്ച ശേഷം തിരിച്ച് മാർക്കറ്റിലോട്ട് പോയി. ടാക്സിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് CST സ്റ്റേഷൻ്റെ അടുത്തുള്ള ഏതെങ്കിലും നല്ലൊരു മാർക്കറ്റിലാണ് പോകേണ്ടതെന്ന്. അപ്പോൾ ക്രാഫോർഡ് മാർക്കറ്റിലോട്ടാണ് ഞങ്ങൾ പോയത്. എനിക്കാണെ എങ്ങനെയും വീട്ടിലെത്തിയാ മതി എന്നായി, ഈ ചൂട് കാരണം അത്രയ്ക്ക് സഹിക്കാൻ പറ്റില്ല. എന്തോ പൊട്ടത്തരത്തിനായി ഈ ഉച്ച സമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിയെന്നാണ് തോന്നുന്നത്. കാരണം ഒന്നും ചിന്തിക്കാതെ ഇറങ്ങിയത്. ഈ 12 മണിക്കൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്
ഈ തീ വെയിലുള്ള സമയത്തൊക്കെ ആരും അങ്ങനെ ഉച്ചസമയത്ത് ഇറങ്ങാറില്ല. പക്ഷെ എന്നിട്ടും കണ്ടില്ലേ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലെ ആൾത്തിരക്ക് എത്രയുണ്ടെന്ന്. വെയിലാന്നേലും മഴയാന്നേലും ഇവിടൊക്കെ ഇങ്ങനെ സെയിം തന്നെ. പക്ഷെ എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. ഇതിനിടയ്ക്ക് കുറേ ജ്യൂസുകൾ കുടിച്ചു, വെള്ളം കുടിച്ചു, ഒരു പരുവമായി. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എല്ലാം പഴയ കാലത്തെ ബ്രിട്ടീഷ് ഭരണകാലത്തെ ബിൽഡിങ്ങുകളാണ്, എല്ലാം അങ്ങനെ തന്നെ, ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, ഒന്നും ഇടിച്ചു കളഞ്ഞിട്ടില്ല, അതേ ബിൽഡിങ്ങുകളാണ് ഇവിടെ. ഇവിടുത്തെ യൂണിവേഴ്സിറ്റി ആയാലും കോടതി ആയാലും ലൈബ്രറികളായാലും കുറേ സംഭവങ്ങളുണ്ട് ഇവിടെ, എല്ലാം ആ പഴയ കാലത്തെ കെട്ടിടങ്ങൾ തന്നെയാണ്. സത്യം പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ ഭംഗി കാണണേൽ ഇങ്ങനെ വണ്ടിയിലിരുന്ന് പോയാലൊക്കത്തില്ല, നടന്ന് തന്നെ പോണം, എന്നിട്ട് ഇതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോണം. ഞാൻ പറഞ്ഞിട്ടില്ലേ പണ്ട് ഞാൻ യൂണിവേഴ്സിറ്റി വരുന്ന സമയത്ത് വി ടി സ്റ്റേഷനിൽ നിന്ന് യൂണിവേഴ്സിറ്റി വരെ എനിക്ക് തോന്നുന്നു നടന്നു പോകാനാണെങ്കിൽ ഒരു അരമണിക്കൂറോളം നടത്തുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നടന്നായിരുന്നു പോന്നെ. ഈ അന്ന് എനിക്ക് ഭയങ്കര അതിശയമായിരുന്നു, കാരണം നാട്ടിൽ നിന്ന് വന്ന സമയത്താ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയമായിരുന്നേ. അപ്പൊ ഇവിടെ കുറെ നേരം നിന്ന് ഈ ബിൽഡിംഗ് ഒക്കെ ഇങ്ങനെ നോക്കി ആ മരത്തണലിലൊക്കെ നിന്ന് സാവധാനം ആസ്വദിച്ചായിരുന്നു ഞാൻ യൂണിവേഴ്സിറ്റി പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെ നടന്നു തന്നെ പോയി ഈ കാഴ്ചകളൊക്കെ കാണണം. അങ്ങനെ ഞങ്ങൾ വി ടി സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു മാർക്കറ്റിൽ എത്തി. അവിടെ നിന്നവരടുത്ത് മാർക്കറ്റ് ഏതാന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് മേഡം ഇതെല്ലാ മാർക്കറ്റുകളാണ്, ഓരോ ഗല്ലിയും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത്. ഇലക്ട്രോണിക്സ് ഐറ്റംസിന് വേണമെങ്കിൽ പ്രത്യേകം മാർക്കറ്റ്, തുണികൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ്, എല്ലാം വളരെ ഫേമസ് ആയിട്ടുള്ള മാർക്കറ്റുകളാന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ എത്തിപ്പെട്ടത് ക്രോഫോർഡ് മാർക്കറ്റില്. സ്റ്റേഷന്റെ അടുത്തെന്ന് പറയാൻ പറ്റില്ല, നടന്നു പോകാൻ കുറച്ച് ദൂരമുണ്ട്. ഞങ്ങൾ ചെന്നതും അപ്പോൾ തന്നെ കണ്ണാടികളൊക്കെ വിൽക്കുന്ന ഒരാളെ കണ്ടു. ഓൾറെഡി എനിക്കൊരെണ്ണം വേണമായിരുന്നു. ബോംബെയില് ഇങ്ങനെ മാർക്കറ്റുകളിൽ പോയാൽ നന്നായിട്ട് വില പേശണം, അതിൻ്റെ ഒരു നല്ലൊരു തെളിവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരു 500 പറയുന്നിടത്ത് നമ്മളൊരു 50-100 പറയണം, കാരണം അത്ര വില കൂട്ടിയിട്ടാണ് ഇവർ വിൽക്കുന്നത്. നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം ഇവിടെയുള്ള മാർക്കറ്റുകളിൽ. ഇപ്പൊ ഓൾറെഡി ജോസഫ് യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല വിലയുള്ള ഗ്ലാസ് ആണ്. അപ്പൊ അത് കണ്ടിട്ടാണോ എന്നറിയില്ല, പുള്ളിക്കാരൻ ഇതിന് പറഞ്ഞത് 700 രൂപയാണ്. കുറേ ചോദിച്ചു എത്രനൊക്കെ തരാൻ പറ്റും, എത്രന് തരാൻ പറ്റും. പുള്ളി തന്നെ 600 പറഞ്ഞു, 500 പറഞ്ഞു, 400 പറഞ്ഞു. അവസാനം ജോസഫ് പറഞ്ഞു വേണ്ട നമുക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോയി. ഞങ്ങൾ എത്രയും ദൂരം പോയോ അത്രയും ഈ പുള്ളിക്കാരന് പുറമേ വന്നു 500, 400, 300, 200 എന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ അന്നേരം ജോസഫിന്റെ അടുത്ത് പറഞ്ഞു ജോസഫ് ഇതെന്തുവാ 700 പറഞ്ഞെടുത്തതേ 300, 200 ഒക്കെ പറയുന്നു. അപ്പോൾ ജോസഫ് പറഞ്ഞു അങ്ങനെ അവസാനം വന്ന് ഒന്ന് ഈ 50 നിൽക്കും, അല്ലെ 50-100 ഇടയ്ക്ക് നിൽക്കും, നീ നോക്കിക്കോ. ഞാൻ പറഞ്ഞു ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ അവസാനം പുള്ളിക്കാരൻ 90 രൂപയിലെത്തിയത്. നിങ്ങൾ ചിന്തിച്ചേ 700 പറഞ്ഞെടുത്ത് 90 രൂപയാണ് തരാമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം. കാരണം അവർക്ക് ലാഭം കിട്ടുന്നതാണെങ്കിൽ അവർ നമ്മൾ പറയുന്ന വിലയ്ക്ക് തരും, അല്ലെന്നുണ്ടെങ്കിൽ തരില്ല, അത്രയേ ഉള്ളൂ. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അപ്പുറത്തിരിക്കുന്ന എന്ത് ഫ്രൂട്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ലേ. ബാക്കിയൊക്കെ അറിയാം. അതുപോലെ അത്തിപ്പഴം, ഞാൻ ഇതുവരെ അത്തിപ്പഴം കഴിച്ചിട്ടില്ല. അന്നൊട്ട് മേടിക്കാനും ഓർത്തില്ല. ഇനിയിപ്പോ എവിടെയെങ്കിലും അത്തിപ്പഴം കാണുമെന്ന് വെച്ചാൽ മേടിച്ച് കഴിച്ചു നോക്കണം എങ്ങനെയുണ്ടെന്ന്. പിന്നെ വലിയ മുന്തിരി, പ്ലം, ഒരുമാതിരിപ്പെട്ട ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ.
ഇത് നമ്മുടെ ഷോൾ ഇല്ലേ, ദുപ്പട്ടയൊക്കെ തൂക്കിയിടുന്നതാണ്, ഓരോ വളയത്തില് ഓരോന്ന് തൂക്കിയിടുന്നത്. 150 രൂപയാണ് ഇതിന്റെ ഈ മാർക്കറ്റിലെ വില. നല്ല ഗ്ലാസിന്റെ ഐറ്റംസ് ആണ് ഇതെല്ലാം. അതായത് ഷോപ്പീസുകളും ഉണ്ട്, പിന്നെ ഐസ്ക്രീം, അങ്ങനെയുള്ള ഐസ്ക്രീം ബോൾസ്, അല്ലാത്ത സാധാ വൈൻ ഗ്ലാസ്സുകൾ, പല രീതികളിലുള്ളതുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാൻ. സത്യം പറഞ്ഞാൽ നല്ല കൺട്രോളിങ് കപ്പാസിറ്റി ഇല്ലാത്തൊരു ഇങ്ങനെ ഷോപ്പിങ്ങിന് പോവാതിരിക്കുന്നതാണ് നല്ലത്. കാരണം കണ്ടാൽ ഒരുമാതിരി പെട്ടതെല്ലാം മേടിച്ചു പോകും. പക്ഷേ എന്തുകൊണ്ടോ ദൈവകൃപയാൽ എനിക്ക് അങ്ങനെയുള്ള സ്വഭാവമൊന്നും ഇല്ല. ഒരുമാതിരിപ്പെട്ട അങ്ങനെ ഓവറായിട്ട് മേടിച്ചു കൂട്ടുക, കണ്ണി കണ്ടതെല്ലാം മേടിക്കുക, അങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഇല്ല. കാണാൻ ഇഷ്ടം, എല്ലാം കാണാൻ ഇഷ്ടമാ. ഇവിടെ ഡ്രസ്സുകളൊക്കെ അത് നല്ല ലാഭത്തിനാണ്. ടോപ്പ് ആണേലും കുർത്തി ആണേലും 100 രൂപ തൊട്ടുണ്ട്. നല്ല നല്ലത് കിട്ടും, 100, 150, 200 ഒക്കെ കൊടുക്കുമ്പോൾ. പിന്നെ ചെരുപ്പുകളാണെങ്കിലും ഇഷ്ടം പോലുണ്ട്. എനിക്കതിനോടൊന്നും അത്ര വലിയ ഷോക്കില്ല. പിന്നെ ആകെയുള്ള ഷോക്ക് എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു എൻ്റെ റെഗുലർ ആയിട്ടുള്ള വ്യൂവേഴ്സിന് അറിയായിരിക്കും, പാത്രങ്ങൾ. അതും പാത്രങ്ങൾ എന്ന് പറഞ്ഞാൽ അതും ഇപ്പൊ യൂട്യൂബ് തുടങ്ങിയ പിന്നെ കേട്ടോ. അതിനു മുമ്പ് അങ്ങനെയുള്ള ഷോക്കൊന്നും അധികം ഇല്ലായിരുന്നു. യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞ പിന്നെ ഫോട്ടോസ് ഒക്കെ എടുക്കണമെങ്കിൽ ഇപ്പൊ ഒരു ഫോട്ടോ എടുത്തതിൽ തന്നെ ഒരു ഡിഷിന് ഒരു ഫോട്ടോ യൂസ് ചെയ്ത് തന്നെ അടുത്ത വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കാണുന്നവർക്ക് ഒരു അരോചകത്വമായിട്ട് തോന്നത്തില്ലേ. അതുകൊണ്ട് അതിനുവേണ്ടി ഞാൻ പാത്രങ്ങൾ എവിടെ കണ്ടാലും നല്ല നല്ല, അത് എല്ലാം അല്ല നല്ലതെന്ന് തോന്നുന്നത്, കണ്ടാലും ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നത് മേടിക്കാറുണ്ട്. അതിനാ ജോസം കളിയാക്കുന്ന ഡിമാർട്ടിൽ പോകുമ്പോൾ അവർക്ക് വേറെ ഒറ്റ ഒരു സെക്ഷനും അറിയത്തില്ല, പാത്രത്തിന്റെ സെക്ഷൻ മാത്രമേ അറിയത്തുള്ളൂ. എത്ര ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവിടെ പോയി ഒന്ന് കറങ്ങിയേച്ച് വരും. അല്ലാതെ കണ്ടി കണ്ടെല്ലാം മേടിക്കുന്ന സ്വഭാവം അങ്ങനൊന്നും ഇല്ല. ബാഗുകളൊക്കെ ആണേലും അന്ന് ഞാൻ കാണിച്ചില്ല, എനിക്ക് അധികം ബാഗുകളൊന്നും ഇല്ല. പിന്നെ ഷോപ്പീസുകളാണേലും അമിതമായിട്ടുള്ളതെന്നും അങ്ങനൊന്നും മേടിക്കാറില്ല. പിന്നെ ഞാൻ അധികമായിട്ട് മേടിക്കുന്ന ഒരു കാര്യമാണ് ബെഡ്ഷീറ്റ്. ബെഡ്ഷീറ്റും അതുപോലെ പില്ലോ കവറും, നല്ല പ്യുവർ കോട്ടൺ എവിടെ കണ്ടാലും മേടിക്കാറുണ്ട്. ഇത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ളതാണല്ലോ, കാരണം എല്ലാ ആഴ്ചയിലും ഇത് രണ്ടും മാറേണ്ടതാണ്, ബെഡ്ഷീറ്റും പില്ലോ കവറും. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റോക്ക് വേണം. പിന്നെ നാട്ടിൽ പോകുമ്പോൾ ട്രെയിനിൽ യൂസ് ചെയ്യാനാണെങ്കിലും, ഇതിനൊക്കെ നമുക്ക് പിന്നെ റിലേറ്റീവ്സ് വന്നാൽ എല്ലാവർക്കും ആവശ്യമുള്ള ബെഡ്ഷീറ്റ് നമ്മുടെ വീട്ടിൽ വേണമല്ലോ. അപ്പോൾ അതനുസരിച്ച് ഞാൻ മേടിച്ച് വെക്കും. ഞങ്ങൾ പിന്നെ ഇത് മേടിച്ചു, ടേബിൾ ക്ലോത്ത് നല്ലതായിട്ട് തോന്നി, ആ ക്രീം കളറിലെ അത് മേടിച്ചു. പിന്നെ ഫ്രിഡ്ജിലിടുന്ന ഒരു കവർ, ഫ്രിഡ്ജിന്റെ കവർ, അതും മേടിച്ചു. ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് ദൈവമേ കണ്ട് തന്നെ ആസ്വദിക്കണം. ഈ ഒരു റോഡ് ഫുള്ള് ഇത് തന്നെയാണ്. നമ്മൾ കണ്ടാൽ ഒറിജിനൽ ആണെന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? പക്ഷെ ഒറിജിനൽ അല്ല, ഇത് പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയതാണ്. എന്തോ ഒരു സൗന്ദര്യമാണെന്നോ ഇത് കാണാന്. ആ റോസ് ഒക്കെ ആണെങ്കിൽ ഒറിജിനൽ ആണെന്ന് വിചാരിച്ച് നമ്മൾ പോയി ഒന്ന് മണപ്പിച്ച് നോക്കും. അത്രയ്ക്ക് ഒറിജിനാലിറ്റിയാണ് ഇത്. ഭയങ്കര രസമാണ് കാണാൻ. ആ ഒരു റോഡ് നല്ല നീണ്ടു കിടക്കുന്നയാ, അത് ഫുള്ള് ഇത് തന്നെയാ. ഫ്ലവേഴ്സ്, ഫ്ലവർ വേസുകള് എന്തൊക്കെയുണ്ടോ അതെല്ലാം ഉണ്ട്. സാധാരണ മാറ്റ് വരെ പുല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണെന്നേ പറയത്തുള്ളൂ, ഒറിജിനൽ ആണെന്ന് തോന്നിപ്പോവും. അങ്ങനെയുള്ളത് വരെയുണ്ട്. പിന്നെ നല്ല സ്റ്റാൻഡ് ഉൾപ്പെടെയാണെങ്കിൽ അങ്ങനെ. എനിക്ക് അതൊരെണ്ണം മേടിക്കണമെന്നുണ്ടായിരുന്നു, ആ വെള്ള പൂവും അതുമായിട്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞങ്ങള് ട്രെയിനിൽ ഞങ്ങൾക്ക് ഇവിടുന്ന് 1 മണിക്കൂറോളം യാത്രയുണ്ട്. ഇപ്പൊ വൈകിട്ട് 5:30 കഴിഞ്ഞു. അപ്പോൾ ട്രെയിനിൽ ഭയങ്കര റഷാണെങ്കിൽ ഞങ്ങൾക്കിത് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് മേടിച്ചില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു വലിയൊരു റോസിന്റെ പോട്ട് ഉൾപ്പെടെ, അതും റെഡ് റോസ്, അതും പിന്നെ ആ മറ്റേതും മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ മേടിച്ചില്ല. കണ്ടാൽ തന്നെ കണ്ണിനൊരു കുളിർമയാണ്. ഏകദേശം 2-3 മണിക്കൂറോളം ഞങ്ങൾ ഈ മാർക്കറ്റിലേക്ക് ഇറങ്ങി. അതിനുശേഷം തിരിച്ച് സ്റ്റേഷനിലോട്ട് പോകുന്ന വഴി കണ്ടതാണ് ഇത്. ഇത് കൂടുതലും ഫോറിൻ ചോക്ലേറ്റ്സ്, പിന്നെ ബദാം, അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിസ്സ, വാൾനട്ട്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കൂടുതലും. സത്യം പറഞ്ഞാൽ അതിനകത്തോട്ട് കയറിയപ്പോൾ എനിക്ക് തല പെരുക്കുന്നത് പോലെ തോന്നി, കുറച്ച് കറങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങി. കാരണം എനിക്ക് അതിൻ്റെ ആ പെർഫ്യൂമിൻ്റെയും ആ സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു വല്ലാത്ത ഒരു
ദുർഗന്ധമല്ല, ഒരു തലയ്ക്ക് മത്ത് പിടിപ്പിക്കുന്ന ഒരു മണം. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അതിനകത്തൊന്ന് ചാടി. റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഇപ്പൊ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞങ്ങൾ ട്രെയിനിന്റെ ചാർട്ടൊക്കെ ഒന്ന് നോക്കുവാണ്. ഫാസ്റ്റ് 7-ൽ 6:32 താനേൽ മുള്ളുണ്ടില്ലത്. പിന്നെ സ്ലോ നോക്കട്ടെ. ഇതുകൊണ്ട് 5-ാമത്തെ പ്ലാറ്റ്ഫോമിൽ മുള്ളുണ്ട്, ബദലാപൂറിൻ്റെ ചിറ്റുപാല. ഇത് ബദലാപൂർ, ഇത് അസംഗാവ്, ഇത് കല്യാണം വരെ പോന്നെ. കല്യാണം വരെ പോന്നെ മുള്ളുണ്ടില്ല, അസംഗാവും മുള്ളുണ്ടില്ല. 6:39 മുള്ളുണ്ടുണ്ട്, 5-ാമത്തെ പ്ലാറ്റ്ഫോം. ഇപ്പോൾ വൈകിട്ട് 6:30 കഴിഞ്ഞു, ഓഫീസൊക്കെ വിടുന്ന ടൈമാണിപ്പോൾ. അതുകൊണ്ട് ഇരുന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഫസ്റ്റ് സ്റ്റാർട്ടിങ് ട്രെയിൻ ആണെങ്കിലും നല്ല തിരക്ക. താനേന്ന് ട്രെയിൻ ഇവിടെ വന്ന് നിൽക്കുന്ന ഉടനെ ആളുകൾ ഇറങ്ങി തുടങ്ങുന്നതിന് മുമ്പേ ഇവിടെ നിൽക്കുന്ന ആളുകൾ ചാടി കയറി തുടങ്ങും. അത്രയ്ക്കാണ് ഈ ട്രെയിൻ യാത്ര എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഊപ്പാട് വന്നു. വെയിലത്ത് ഇത്രയും നടന്ന് ശരിക്കും ടയർഡായി. ഏതായാലും ഒരു 7:22 ആയപ്പോൾ ഞങ്ങൾ മുള്ളണ്ടിലെത്തി. ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോകണം. ഇരിക്കാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ സ്ഥലം കിട്ടിയായിരുന്നു. ആദ്യ സ്ഥലം കിട്ടിയില്ല, നല്ല തിരക്കും ഉണ്ടായിരുന്നു മുള്ളണ്ടില്. വാതൊക്കെ ചെന്ന് നിന്നതേ ഉള്ളൂ, ആളുകൾ ഇടിച്ചിറക്കി. നമ്മൾ ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല, ഇറക്കിക്കോളും. പിന്നെ ഈ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന ആളുകൾ ഇനിയിപ്പോൾ വേറെ ട്രെയിൻ പിടിച്ച് വീണ്ടും യാത്ര ചെയ്യേണ്ടവരുണ്ട്. ബോംബെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റ് ഇട്ട് അറിയിക്കാൻ മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലെസ് യു.